ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. സുവിശേഷ കേൾവി മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8:9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഒരുപക്ഷം ആളുകൾ, ആഭിചാരകന്മാരായ ആളുകൾ വലിയ ശ്രേഷ്ഠന്മാരാണെന്നും വലിയ പ്രാപ്തന്മാരാണെന്നും ചിന്തിക്കുകയും ആ തലങ്ങളിൽ അവർ മഹാന്മാരെന്ന് എണ്ണിക്കൊണ്ടും താൽക്കാലികമായ ചില വിടുതലുകൾക്ക് വേണ്ടി അവരെ ആശ്രയിക്കുകയും നമ്മുടെ കയ്യിലുള്ള പണങ്ങൾ ചിലവഴിച്ചും ചില വിടുതലുകൾ നേടിയെടുത്തു എന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആഭിചാരകന്മാരുടെ പ്രാപ്തിയേക്കാൾ കഴിവിനേക്കാൾ മീതെയാണ് ദൈവവചനത്തിൻ്റെ ശക്തിയെന്നും ഈ ദൈവവചന ഭാഗങ്ങളിൽ നമ്മുടെ മുൻപിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16:16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പൗലോസും ഷീലാസും കൂടെ കടന്നു പോകുന്ന വഴിത്താരയിൽ വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ള ഒരു സ്ത്രീ വന്നു, അവരെ മുഷിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു എങ്കിൽ രക്ഷാമാർഗം നിങ്ങൾ അറിയിക്കുന്നവരാണെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ആ വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ള സ്ത്രീയോടുകൂടെ ആയിരുന്നു ആ ദേശനിവാസികളായ ആളുകളൊക്കെയും ഉണ്ടായിരുന്നു. അതിന് കാരണം അവളിൽ ഏതോ ഒരു ദൈവശക്തി ഉണ്ടെന്നും അവൾക്ക് പലതും ചെയ്യുവാൻ കഴിയുമെന്നും ചിന്തിച്ച് ജനം അവളുടെ പിന്നാലെ പോവുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള പൗലോസും ശീലാസും അവളെ കണ്ടുകൊണ്ടും അവളുടെ മേലുള്ള ആ ആത്മാവിനെ ശാസിക്കുകയും അവൾ അവളുടെ പ്രവൃത്തികൾ വിട്ടുകൊണ്ട് പൗലോസിനും ശീലാസിനോടും ചേർന്ന് നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവളിലൂടെ പണമുണ്ടാക്കിക്കൊണ്ടിരുന്ന യജമാനന്മാർക്ക് കോപമുണ്ടാവുകയും പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു കാരാഗ്രഹത്തിൽ ഇടുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ജനത്തെ അജ്ഞതയുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിപ്പിച്ചുകൊണ്ടും സാധുക്കളുടെ കയ്യിലെ പണം വാങ്ങി ഒരു മാർഗമായിട്ട് ഒരു വെളിച്ചപ്പാടിൻ്റെ ആത്മാവിനെ കുറിച്ച് ഈ ഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. 8-ാം അധ്യായവും അത് തന്നെയാണ് പറയുന്നത്. താൻ മഹാന്മാരാണെന്ന് സാധുക്കളുടെ മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ തോന്നിപ്പിച്ചുകൊണ്ടും അവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്തുകൾ സ്വന്തമാക്കുന്ന പ്രക്രിയയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയുമോ? ആഭിചാരകന്മാർക്കും വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ളവർക്കും ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ദൈവവചനത്തിന് ചെയ്യുവാൻ കഴിയുമെന്നും കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തവരായി ആഭിചാരകന്മാരുടെയും വെളിച്ചപ്പാടിൻ്റെയും ആത്മാവുള്ളവരുടെയും പിന്നാലെ പോകുന്നവരായിട്ടല്ല, സത്യസുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടും
യഥാർത്ഥമായ ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ളവനെന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ നമുക്ക് ജയിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ നമ്മെ തകർത്തു കളയുവാൻ നോക്കുന്ന ആളുകളുടെ മുന്നിലും ദൈവം നമ്മളെ സഹായിക്കും. സുവിശേഷന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിന് ദൈവവചനം കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അജ്ഞരായി തിന്മയുടെ പിന്നാലെ കടന്നു പോകുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജ്ഞാനം പ്രാപിച്ച് സത്യത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാനും ആ യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനും ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വിടുതലും കരുത പകരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.